നെയ്യാർ പ്രകൃതി പഠനയാത്ര ഒരു നേരനുഭവം. പ്രിയ കൂട്ടുകാരെ, 2015 ഡിസംബർ 4, 5, 6 തീയതികളിലായി ഉത്തരി ഗവൺമെൻറ് യു പി സ്കൂളിലെ ഹിമ വിദ്യാലയ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിലേക്ക് നടത്തിയ ഒരു പ്രകൃതി പഠനയാത്രയുടെ വിവരണമാണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും പൊതുവാഹനങ്ങളെ ആശ്രയിക്കാൻ തീരുമാനിച്ചത് തന്നെ കുട്ടികൾക്ക് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകാൻ വേണ്ടിയായിരുന്നു. 4-ാം തീയതി രാവിലെ 8 മണിക്ക് തമ്പാനൂർ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി 8:15 ശിക്ഷക് സദനിലെത്തി. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം നിയമസഭാ മന്ദിരം കാണുവാൻ പുറപ്പെട്ടു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതിനാൽ സഭാ നടപടികൾ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം കുട്ടികൾക്ക് കൈവന്നു. നിയമസഭയിലെ ഗാലറിയിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കവും മര്യാദകളുമൊക്കെ കുട്ടികൾക്കും അധ്യാപകർക്കും പുതിയ അനുഭവമായിരുന്നു. തുടർന്ന് നിയമസഭാ മ്യൂസിയം സന്ദർശിച്ചു. മൃഗശാലയിലേക്കായിരുന്നു പിന്നീടുള്ള യാത്ര. ജൈവ വൈവിധ്യത്തിൻ്റെ അത്ഭുത ലോകം കുട്ടികൾക്ക് മുന്നിൽ തുറന്നു കിട്ടി. അനക്കോണ്ടയും കണ്ടാമൃഗവും ഹിപ്പോപൊട്ടാമസും ഒക്കെ കുട്ടികളിൽ കൗതുകം ജനിപ്പിച്ചു. അവിടെ നിന്ന് നെയ്യാറിലേക്കുള്ള യാത്ര KSRTC ബസ്സിലായിരുന്നു. ഡാമിനടുത്ത് ബസ്സിറങ്ങി 3 കിലോമീറ്റർ ദൂരത്തോളം ലഗേജുമായി നടന്നാണ് നെയ്യാറിലെ മരക്കുന്നം അഗസ്ത്യ നാച്ചർ സ്റ്റഡി സെൻറ്ററിലെത്തിയത്. ക്യാമ്പ് ബ്രീഫിങ്ങും CD പ്രദർശനവുമായിരുന്നു ആദ്യ ദിവസം. 2-ാം ദിവസം രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം പ്രകൃതി നടത്തമായിരുന്നു. കാടിൻ്റെ ഉള്ളറകൾ തേടി കുളിർമയാൽ മനവും തനുവും നിറച്ച ഉല്ലാസഭരിതമായ യാത്ര. മണിക്കൂറുകളോളം നടന്നിട്ടും ആലസ്യമേതുമില്ല. ഇടയ്ക്കൊരു അപ്രതീക്ഷിത ആഗമനം. 2 കാട്ടുപന്നികൾ വരിവരിയായി പോയിക്കൊണ്ടിരുന്ന കുട്ടികൾക്കിടയിലേക്ക് തങ്ങളുടെ കുഞ്ഞിനെ അന്വേഷിച്ചെന്ന പോലെ പാഞ്ഞു വന്നു. പന്നികൾ പേടിച്ചോ അതോ കുട്ടികൾ പേടിച്ചോ, രണ്ടും ഒരേ സമയം നടന്നു എന്ന് തന്നെ പറയാം. കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രമായി ഇരുന്നു അടുത്തതായി സന്ദർശിച്ചത്. കാട്ടിൽ നിന്നും നാട്ടിലെത്താനിടയായ ആനക്കുട്ടികളെയും ആനകളെയും സംരക്ഷിക്കുന്ന സ്ഥലമാണിത്. പരിശീലനത്തിൻ്റെ ഫലമാകാം തുമ്പി കൈയാൽ സല്യൂട്ട് അടിച്ച് ഞങ്ങളെ അവ എതിരേറ്റു. 2 കുട്ടി ആനകളെയും കണ്ടു. അമ്മയിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട അവരെ കണ്ടപ്പോൾ ബാല്യകാലം എന്നിലേക്ക് അലയടിച്ചെത്തി. കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു. ആരും കാണാതെ അവ തുടച്ചു നീങ്ങുമ്പോൾ ആനസവാരി നടത്തുന്നവരെയും കണ്ടു. ഞങ്ങൾക്ക് നടത്തണമെന്നുണ്ടായിരുന്നു ആനസവാരി, പക്ഷേ ഒരാൾക്ക് വാടക 300 രൂപ. ആശകളെല്ലാം മുടക്കി യാത്ര തുടർന്നു ഞങ്ങൾ. മാനുകളെ സംരക്ഷിക്കുന്ന സ്ഥലം, മനുഷ്യ സ്പർശനത്തിൻ്റെ സുഖം ഞാനുമെന്നറിയട്ടെ, ഇങ്ങനെ ചിന്തിച്ച ഒരു മാൻ ഞങ്ങൾക്ക് ദർശന സുഖവും സ്പർശന സുഖവും പകർന്നു നൽകി. അതിനോടൊപ്പമുള്ള ഫോട്ടോ സെഷനായി പിന്നെ. സ്റ്റീവ് ഇർവിൻ സ്മാരക ചീങ്കണ്ണി പാർക്കാണ് അടുത്തതായി ഞങ്ങളെ വരവേറ്റത്. 10 ചീങ്കണ്ണികളെ സംരക്ഷിക്കുന്ന ആ സ്ഥലം ഞങ്ങൾ ചുറ്റിക്കണ്ടു. കൂട്ടത്തിൽ പരുക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന ചീങ്കണ്ണികളെയും. വനനശീകരണം തടയാനായി ഇടക്കാലത്ത് ചീങ്കണ്ണികളെ നെയ്യാറിലേക്ക് തുറന്നു വിട്ടിരുന്നത്രേ. അവ പിടിക്കുമെന്ന് പേടിച്ചിട്ടെങ്കിലും ഡാം നീന്തിക്കടന്ന് മരം മുറിക്കുന്നത് തടയാനായി. വിഭവസമൃദ്ധമായ ഉച്ചയൂണിന് ശേഷം വനംവകുപ്പിൽ നിന്നും വിരമിച്ച റോബിൻസൺ സാറിൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. വനവും പരിസ്ഥിതിയും എന്നതായിരുന്നു വിഷയം. അറിവിൻ്റെ ജാലകങ്ങളെ തൊട്ടുണർത്തിയ, അറിവോർമ്മകൾ പൊടിതട്ടി ഉണർത്തിയ ക്ലാസ്. 3 മണിക്കൂറോളം ശേഷം കലാപരിപാടികൾ. പന്നി മുഖ്യവിഷയമായ വാർത്താ ചാനൽ അവതരണമായിരുന്നു പ്രധാന ഇനം. അവതാരകൻ വിജയൻ സാറായിരുന്നു. പരിപാടി അതിഗംഭീരമെന്ന് പറയേണ്ടതില്ലല്ലോ. ചിരിയും ചിന്തയും സമ്മേളിച്ച രാവും. 3-ാം ദിനം പക്ഷി നിരീക്ഷണത്തോടെ രാവിലെ 6 മണിക്ക് ആരംഭിച്ചു. ഏറെ പക്ഷികളെയൊന്നും കണ്ടില്ലെങ്കിലും അവ പാറിപ്പറക്കുന്ന വൻമരങ്ങളും ചെറു ചെടികളും മുളങ്കൂട്ടങ്ങളും മനസ്സിൽ മയിൽപ്പീലി തുണ്ടുകൾ അവശേഷിപ്പിച്ചു. ലക്ഷ്മി തരു, ക്യാൻസർ പ്രതിരോധ സസ്യമെന്ന് പറയപ്പെടുന്നത് കണ്ടു. ആദിവാസികളുടെ അമ്പലത്തിൻ്റെ അടുത്തു നിന്നുമുള്ള കാഴ്ചകൾ കണ്ണിൽ നിന്നും മറയുന്നേയില്ല. പൊടിമഴയിൽ നനഞ്ഞ് മുളങ്കൂട്ടങ്ങൾക്ക് അരികെ നിന്നപ്പോൾ സഹ്യൻ്റെ മകൻ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിപ്പുണ്ടാവുമെന്നോർത്തു. കേരളത്തിൽ ആകെയുള്ള 2 തുറന്ന ജയിലുകളിലൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ്. അവിടെ സന്ദർശിച്ചത് ജയിൽ ജീവിതത്തെക്കുറിച്ചും പോലീസ് ജീവിതത്തെക്കുറിച്ചും പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിനിടയാക്കി. അസിസ്റ്റൻറ്റ് ജയിൽ വാർഡൻ ശ്രീ വിൽസൺ സാറാണ് ജയിൽ പുള്ളികളെക്കുറിച്ച് അവരുടെ അവിടുത്തെ ജോലികളെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. 450 ഏക്കറിലായി പരന്നു കിടക്കുന്നു ഈ ജയിൽ. ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ടവരെ ശിക്ഷാ കാലയളവിൽ അവരുടെ നല്ല നടപ്പ് കണക്കിലെടുത്ത് തുറന്ന ജയിലിലേക്ക് മാറ്റുന്നു. ആട് പശു ഫാമുകളും വിവിധ ഇനം പച്ചക്കറി കൃഷികളും
റബ്ബർ തെങ്ങ് തോട്ടങ്ങളും കൂറ്റൻ ബയോഗ്യാസ് പ്ലാന്റുകളും ചപ്പാത്തി ഉണ്ടാക്കുന്ന സ്ഥലവും ഒരു കൂരയ്ക്ക് കീഴിൽ മൂന്ന് ഭാഗങ്ങളിലായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും ജയിൽപ്പുള്ളികളുടെ കലാവിരുതും നില കാവേരി പമ്പ മുതലായ നദികളുടെ പേരുകളിലുള്ള വിവിധ കെട്ടിടങ്ങളും പരിചയപ്പെടുത്തി ഗൗരവത്തിൽ. എന്നാൽ ചിരിയുണ്ടോ? ഉണ്ട് താനും. പോലീസുകാരൻ്റെ പ്രകൃതവും രൂപഭാവവും കൈവിടാതെ തികഞ്ഞ സൂക്ഷ്മതയിൽ ഇവ അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. തിരികെ നടന്ന് ക്യാമ്പിലെത്തി. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് പടിയിറക്കം നെയ്യാർ ഡാമിലേക്ക്. അതിവിശാലമായ ഡാം ചുറ്റി നടന്നു കണ്ടു. ദൂരെ ലയൺ സഫാരി പാർക്കും. അക്വേറിയത്തിൽ കണ്ട പിരാന എല്ലാവരുടെയും മനസ്സിലിടം തേടി, പ്രത്യേകിച്ചും അഞ്ചാം ക്ലാസ്സുകാർക്ക്. അവരുടെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ വൻകരകൾ സമുദ്രങ്ങൾ എന്ന പാഠഭാഗത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അവിടെ പാർക്കിൽ കാണിച്ചു നിമിർത്ത ശേഷം നേരെ തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. മഴയത്ത് നനഞ്ഞ് കുളിച്ചീറനായി ക്ഷേത്രനടയിൽ ഭഗവാനെ കണ്ണിറയെ തൊഴുതു. ശേഷം മംഗലാപുരം എക്സ്പ്രസ്സിൽ തിരികെ കോഴിക്കോട്ടേക്ക്. 7:30 തിരുവൻപാടി ബസ്സിൽ കയറി ഞങ്ങൾ സ്കൂളിന് മുന്നിലിറങ്ങി. അതേ കൂട്ടുകാരെ, യാത്രകൾ എന്നും ആനന്ദദായകമാണ്. മനസ്സിനും ശരീരത്തിനും അത് കുളിർമയും ഉന്മേഷവും പ്രദാനം ചെയ്യുക മാത്രമല്ല, അറിവിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കുക കൂടിയാണ്. നിശബ്ദമായി പ്രകൃതിയിലേക്ക് ഇറങ്ങുക, നമ്മെ അവൾ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. എന്നെ സ്നേഹിക്കൂ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. ഭൂമി അമ്മയും ഇതുതന്നെയാണ് പറയുന്നത്.